നമസ്കാരം. സ്റ്റാർ ചാറ്റിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് മാന്യ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു ബഹുമുഖ പ്രതിഭയാണ് ഇന്നത്തെ സ്റ്റാർ ചാറ്റിൽ എന്നോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത്. എ മ്യൂസിക്കൽ ജേർണി ഓഫ് വേൾഡ് പീസ്, ഏറ്റവും കൂടുതൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വായിച്ച് ഗിന്നസ് ബുക്കിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മൂന്ന് പേരായിരുന്നു ഈ കാര്യത്തിൽ പ്രതികരിച്ചത്. അതിൽ ഒരാളാണ് ഇന്ന് എന്നോടൊപ്പം സ്റ്റാർ ചാറ്റിലുള്ള ആള്. ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് റാന്നി സ്വദേശിയും കൂടിയായ ശ്രീകുമാർ കെ ദേവദാസിനെ. നമസ്കാരം. നമസ്കാരം. പലപ്പോഴും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ചില ആൾക്കാരെ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇത് മതി അല്ലെ. അവിടെ നിന്നുകൊണ്ടാണ് തബല, ഗഡം, മൃദംഗം, അതുപോലെ തകില്, കുറച്ച് ഡ്രോയിങ്സ്, അങ്ങനെ എല്ലാം തന്നെയുണ്ട്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യം, തങ്ങൾ ഇൻബോൺ ടാലന്റ് ആയിട്ടുള്ള ഒരു കലാകാരനാണോ അതോ ഇതൊക്കെ പഠിച്ചു വന്നതാണോ? ഈശ്വരൻ തന്ന അനുഗ്രഹമാണ്. ഈശ്വരന്റെ അനുഗ്രഹം, ഗുരുനാഥന്മാരുടെ അനുഗ്രഹം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കും. ഏകദേശം എത്ര വർഷങ്ങൾ ഇപ്പോൾ പിന്നിട്ടു ഈ രംഗത്ത്? ഞാൻ കലാമേഖലയിൽ തുടങ്ങിയത് ഏകദേശം ഒരു 9-ാം ക്ലാസ് തൊട്ട് ഈ മേഖലയിൽ സജീവമാണ്. നാദസ്വരം വായിക്കാറുണ്ട് ആദ്യം. അങ്ങനെ അച്ഛനൊരു കലാകാരനാണ്. ഒരു കലാകുടുംബത്തിൽ നിന്നാണ് എൻ്റെ തുടക്കം. അപ്പം മൃദംഗമാണ് ആദ്യം പഠിക്കുന്നത്. എരുമേലി സി ജി രാജഗോപാൽ എന്ന് പറഞ്ഞാണ് ഗുരുനാഥൻ സാറ്. തിരുവനന്തപുരം സാധിനാൾ സംഗീത കോളേജിൽ നിന്ന് പാസ്ഔട്ട് ആയാളാണ്. അപ്പം സാറിൻ്റെ ശിക്ഷണത്തിൽ നിന്നാണ് മൃദംഗം പഠിച്ചു തുടങ്ങുന്നത്. ഗിന്നസ് ബുക്കിൽ കിട്ടുന്നത് തവിൽ എന്ന് പറഞ്ഞ വാദ്യത്തിനാണ്. അത് ഏറ്റവും കൂടുതൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഫ്യൂഷന്. സൗത്ത് ഇന്ത്യ റെപ്രസെൻറ്റ് ചെയ്ത് മൂന്ന് പേരിൽ ഒരാൾ ഞാനായിരുന്നു. അത് ഞാൻ ബി കോമിന് 2-ാം വർഷം പഠിക്കുന്ന സമയത്ത്, കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുന്നത്. 2013 ബോളിവുഡ്, ഹോളിവുഡ് മ്യൂസിക് ഡയറക്ടർ രൂപം ശർമ്മ എന്ന് പറയുന്ന അദ്ദേഹമാണ് ആ സിംഫണി ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പറ്റിയതൊരു വലിയ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിൽ ഞാൻ വായിച്ച വാദ്യം തവിൽ എന്ന് പറയുന്ന വാദ്യമായിരുന്നു. ഞാൻ തവിൽ എന്നാണ്. തവിൽ, തകിലല്ല. അല്ല, നമ്മള് പാട്ടിനകത്തായാലും പോലും തകില് പൂകിലെന്താ കേൾക്കുക. അതെ അതെ, തവിൽ. ശരിക്കും തവിലാണ്. അപ്പൊ തവിൽ എന്ന വാദ്യമാണ് ഞാൻ അന്ന് അവിടെ പ്ലേ ചെയ്തത്. മൊത്തം തന്നെ 400-ഓളം കലാകാരന്മാർ ഒരു വേദിയിൽ ഒരുമിച്ച് പങ്കിടുന്ന ഒരു, ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് വിദേശികളായിട്ടുള്ള ഒരുപാട് മ്യൂസീഷ്യന്മാർ ചേർന്നുള്ളൊരു ഒരു ഒരു വേദിയായിരുന്നു. അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ ഈശ്വരാനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു. എത്ര വർഷങ്ങൾ കഴിഞ്ഞു ഇപ്പോൾ? അത് ഇപ്പോൾ 2023 10 വർഷം ആകുന്നു. 10 വർഷം ആകുന്നു. എനിക്ക് തോന്നുന്നു കോളേജ് കാലഘട്ടത്തിൽ ഏറ്റവും വലിയൊരു ഗുമ്മായിരുന്നു. കോളേജിലൊക്കെ എങ്ങനെയായിരുന്നു, അവിടുത്തെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ഞങ്ങളുടെ ട്രെയിൻ വന്നിറങ്ങിയപ്പോൾ തൊട്ടുള്ള സ്വീകരണം കിട്ടി. കോളേജിൽ കോളേജ് യൂണിയൻ, PTA, അങ്ങനെ കുറേ ആൾക്കാരുടെ സ്വീകരണങ്ങൾ കിട്ടി. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 10-65 സ്വീകരണ അനുമോദന സമ്മേളനങ്ങളിൽ പങ്കെടുത്തു. ഒരു വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ രമേശ് ചെന്നിത്തല എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ എനിക്കൊരു പുതിയൊരു ഇൻസ്ട്രുമെൻ്റ് തവിൽ ഗിഫ്റ്റായിട്ട് കിട്ടി. തിരുവനന്തപുരത്ത് പോയി ഞാൻ കളക്ട് ചെയ്യുമായിരുന്നു ആ സാധനം. അതൊക്കെ ആഭ്യന്തരമന്ത്രിയാണ് അല്ലേ? അല്ല, അന്ന് പ്രതിപക്ഷ നേതാവ്. പ്രതിപക്ഷ നേതാവായിരിക്കുന്നു. അതെ അതെ അതെ, അതൊരു വലിയ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ അതിൻ്റെ കെയർ ഓഫിൽ കോളേജിൽ നിന്ന് തന്നെ ഒരു ഒരു മ്യൂസിക് ബാൻഡ് തന്നെ ഞങ്ങൾ ഫോം ചെയ്യുകയും അതിൻ്റെ പേരിൽ ഒരുപാട് പ്രോഗ്രാംസ് പുറത്തുപോയി ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഈ റിയാലിറ്റി ഷോകളിൽ മത്സരിക്കാൻ പോകാതെ വീട്ടിൽ പ്രതിഭകൾ കുഴിച്ചുമൂടിയ ഒരുപാട് പേരുണ്ട്, അവരൊക്കെ ഇതൊന്ന് കേൾക്കട്ടല്ലേ. തീർച്ചയായിട്ടും അറിയപ്പെടാതെ പോയ ഒരുപാട്. മത്സരിക്കാൻ പോകുമ്പോൾ എന്തോ വലിയ കൊടും പാപം ചെയ്യുന്ന പോലാണ് പലർക്കും. അല്ല, ധൈര്യമുള്ളവർക്കാണ് മത്സരിക്കാൻ പറ്റുള്ളൂ. നമ്മളുടെ ഒരു കോൺഫിഡൻറ്റ് ലെവല് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു മത്സരരംഗത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. തീർച്ചയായിട്ടും പരാജയം ഉണ്ടാകാം, പക്ഷെ പങ്കെടുത്തു. പങ്കെടുത്ത് കഴിയുമ്പോഴാണല്ലോ അറിയുന്നത് എന്താ സംഭവിക്കുക എന്നുള്ളത്. അതെ അതെ, ഞങ്ങൾക്കൊരു മുൻകൂട്ടി ഒരു ധാരണ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് പോകുന്നു, പങ്കെടുത്തിട്ട് വരിക എന്നേ ഉള്ളൂ. ഗിന്നസ് ബുക്കിന്റെ പ്രോഗ്രാം ആണെന്നോ, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നോ നമ്മളോട് പറഞ്ഞിട്ടില്ല. അവിടെ ഓഡീഷൻ ഉണ്ടായിരുന്നു, ഓഡീഷൻ വായിച്ചു, സെലക്ഷൻ കിട്ടി, അങ്ങനെയായിരുന്നു പ്രോഗ്രാമിൽ പങ്കെടുത്തത്. സ്റ്റാർ ചാറ്റ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബഹുമുഖ പ്രതിഭയ എന്ന് ഒറ്റ നോട്ടത്തിലല്ല ഈ കാര്യത്തിലൊക്കെ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ശ്രീകുമാർ കെ ദേവദാസ് ആണ് എന്നോടൊപ്പം ഉള്ളത്. ഒരു ഇടവേളയ്ക്കേഷൻ തിരികെ എത്താം. തിരികെ എത്താം 90.8 റേഡിയോ മീഡിയ വില്ലേജിൽ. സ്റ്റാർ ചാറ്റ് ആണ്. ഇപ്പൊ ബഹുമുഖ പ്രതിഭ എന്നൊക്കെ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചു കാണും ഒരു മൃദംഗം അദ്ദേഹത്തിനോടൊപ്പം ഇവിടെ ഇരിപ്പുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടിട്ട് വേഗം തിരികെ എത്താം.
ഇപ്പോ ഞാൻ ബഹുമുഖ പ്രതിഭ എന്ന് വിശേഷിപ്പിച്ചതിൽ തെറ്റൊന്നും ഇല്ലെന്നുള്ള ശ്രോതാക്കൾക്ക് മനസ്സിലായി. അദ്ദേഹത്തിന്റെ വിരലിലൂടെ ഒഴുകിയ നാദമാണ് നമ്മളിപ്പോൾ കേട്ടത്. അപ്പൊ ഈ 9-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴാണ് ഇതിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നു, കലാകുടുംബമാണെന്ന് പറയുന്നു. ഏറ്റവും കൂടുതലായിട്ട് പ്രോത്സാഹിപ്പിച്ചത് എങ്ങനെ, ആരാണ് പ്രോത്സാഹിപ്പിച്ചത്? പ്രോത്സാഹനം വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും. അച്ഛൻ എന്ത് കലാകാരനാണ്? അച്ഛൻ തബല ആർട്ടിസ്റ്റ് ആയിരുന്നു. പിന്നെ കച്ചേരിക്ക് ഘടം, മൃദംഗം തുടങ്ങിയ വാദ്യങ്ങൾ കൈകാര്യം ചെയ്യും. അച്ഛനെ കണ്ടാണോ പഠിച്ചത്? തീർച്ചയായിട്ടും, ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് വന്നതുകൊണ്ട് ആ ഒരു നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് അച്ഛൻ ഇപ്പോഴും മേഖല സജീവമാണോ? അതെ അതെ, അച്ഛൻ സജീവമാണ്. ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ? ഉണ്ടുണ്ട്, ഞങ്ങൾ തീർച്ചയായിട്ടും ഒരുമിച്ച് കഴിഞ്ഞ ഈ ചക്കുളത്തെ നവരാത്രിയുടെ പ്രോഗ്രാമിന് ഞാൻ അച്ഛനും കൂടാണ് വായിച്ചത്. ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ഭാഗ്യം. അപ്പൊ ഇത്തരം ഈ കലാമേഖലയിലോട്ട് സാറിന് ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ട, ആദ്യം പഠിത്തം അങ്ങനെയൊക്കെ കാര്യങ്ങൾ അച്ഛൻ സംസാരിച്ചിട്ടുണ്ടോ? അതായത് പഠിത്തത്തിനൊരു കോട്ടം സംഭവിക്കാത്ത രീതിയിൽ ആ സൈഡായിട്ട് തന്നെ ഞാനിത് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. ബികോം ബിരുദധാരിയാണ് അല്ലേ? എംകോം ആണ്. അതെ. ജോലിയുണ്ടോ ഇപ്പോ? ഞാനിപ്പോ പത്തനംതിട്ട ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ ഡെയിലി ബേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. വിവാഹിതനാണോ? അല്ലല്ല, വിവാഹത്തിലേക്ക് എത്തിയില്ല. ഇല്ല, എത്തിയില്ല. എന്തുകൊണ്ട് എത്തിയില്ല? നോക്കിയില്ല, സമയമായില്ല. സമയമായില്ല. പിന്നെ ഇതാണ് നമ്മുടെ ജീവൻ, കല എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മുടേതായിട്ടൊന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനില്ല, എങ്കിലും കൂടുതൽ അടുത്തറിയാൻ ആഗ്രഹമുണ്ട്, ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. വീണ്ടും പഠിക്കണമെന്നുണ്ട്. ആ, ഇത് നമ്മൾ പഠിച്ചേ തീരത്തില്ല, പഠിക്കും തോറും കൂടി വരാണ്. അറിയും തോറും അല്ലേ? അതെ അതെ അതെ. സമുദ്രം പോലെ അല്ലേ? അതെ അതെ. ഇപ്പൊ ഞാൻ തബല എന്ന് പറഞ്ഞ വാദ്യം ഈ ഗിന്നസ് റെക്കോർഡിന് കിട്ടിയതിന് ശേഷമാണ് ഞാൻ ദക്ഷിണ വെച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ കേരളത്തിലെ ഏറ്റവും വലിയൊരു വാദ്യകലാകാരനായ ഡോക്ടർ കാവാലം ബി ശ്രീകുമാർ സാറിന്റെ അടുക്ക് ദക്ഷിണ വെച്ച് ഇപ്പോ തബല വാദ്യം പഠിക്കുന്നുണ്ട്. പഠിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും. ഈ കല്യാണം കഴിക്കാത്ത കാര്യമായിട്ട് ബന്ധപ്പെട്ട് വീട്ടിൽ നിന്നും പറയാറില്ലേ? ഇല്ല, അങ്ങനെ നിർബന്ധിക്കുന്നില്ല. പ്രായമായില്ലെന്ന് ചോദിക്കാറില്ല. ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഈ കലാകാരന് ഈ കുടുംബം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കലാകാരന് കുടുംബം പറ്റില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഏ, അങ്ങനൊന്നും ഇല്ല, അതൊക്കെ നമുക്ക് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമല്ലേ. അപ്പോ എനിക്ക് തോന്നുന്നു ജനനം പലപ്പോഴും വീട്ടിൽ ഇങ്ങനെ വായിക്കുന്നതൊക്കെ കേട്ട് വളർന്നുകൊണ്ട്. ചെറുതിലെ തൊട്ട് ഞാൻ മുട്ടയിലഴിഞ്ഞു വരുന്ന പ്രായം തൊട്ടേ വീട്ടിൽ ഈ തബല ആവശ്യത്തിനുണ്ടായിരുന്നു. അപ്പൊ അതിൽ പിച്ച വെച്ച് പഠിച്ചാണ് ഞാൻ എണ്ണിച്ച് നടക്കാൻ തുടങ്ങുന്നത്. ആ പ്രായം തൊട്ടേ വീട്ടിൽ ഈ വാദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. മൃദംഗവും വീട്ടിലുണ്ട്? മൃദംഗവും തബലയെല്ലാം ഉണ്ടായിരുന്നു. അമ്മ പാടുവോ? ഇല്ല, അമ്മയ്ക്ക് അങ്ങനെ പാട്ടില്ല. എത്ര പേരുണ്ട് വീട്ടില്? വീട്ടില് അനിയത്തിയും കൂടെ ഉണ്ട്, ഞങ്ങൾ രണ്ടുപേരാണ്. അനിയത്തി എന്ത് ചെയ്യുന്നു? അനിയത്തി ഇപ്പോ എം എ കഴിഞ്ഞിട്ട് നിൽക്കുന്നു. പാട്ടൊക്കെ പാടുന്ന ആളാണോ? അദ്ദേഹം എഴുതും കവിതകളൊക്കെ. അതെ. അപ്പൊ ആദ്യം തബല പഠിച്ചു, തബല പഠിച്ചതിന് ശേഷമാണ് മൃദംഗമാണ് ആദ്യം പഠിക്കുക. ആദ്യം മൃദംഗമാണ് പഠിച്ചത്, കാരണം മറ്റേത് വീട്ടിലുണ്ടല്ലോ. എത്ര വർഷങ്ങൾ പിന്നിട്ടു മൃദംഗം പഠിക്കാനായിട്ട്? ശരിക്കും ഞാൻ പറഞ്ഞല്ലോ എത്ര വർഷം നമ്മൾ പഠിച്ചാലും ഇത് തീരത്തില്ല. പിന്നെ ഇപ്പോൾ എത്ര വർഷം പിന്നിട്ടിട്ടുണ്ട്? ഇപ്പൊ ഒരു 3-4 വർഷമേ പഠിച്ചിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള നമ്മുടെ പഠിത്തവും ബാക്കി പഠിത്തവും കൂടെ നടക്കുന്നുണ്ട്. അതിനിടയിൽ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കുറച്ച് 4-5 വർഷമേ പഠിച്ചിട്ടുള്ളൂ. പിന്നെ സാറ് പ്രോഗ്രാംസിനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകും. ഇപ്പൊ പരിപാടികളെ പ്രൊഫഷണലായിട്ട് ചെയ്തു വരും. ഇപ്പൊ താങ്കൾ പഠിപ്പിക്കുന്നുണ്ടോ ആരെങ്കിലും? ദക്ഷിണ വെച്ച് കുറച്ചുപേരെ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊറോണ കോവിഡ് ആയ സമയത്ത് കുറെ ട്യൂഷൻ കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു, പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിന്റെ ഒരു ഇപ്പോഴും പഠിക്കണമെന്നുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ശരി, ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ താങ്കളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഏതിന്റെയൊക്കെ ഒരു പരിസമാപ്തി ഇത്തരം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴാണ്? ഇപ്പൊ നമുക്കൊക്കെ അറിയാം, അവസപ്പിച്ച സാറിനെ സംബന്ധിച്ചിടത്തോളം വയലിൻ, അതെ, ഗോപിസുന്ദർ വെറുതെ തവല അടിക്കുന്ന ഒരാളായിരുന്നു അല്ലെ. അവിടെ നിന്നൊക്കെയാണ് ഈ പാട്ടിന്റെ ലോകത്തേക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും പാട്ടിലുണ്ടാക്കുക. ഇത്തരം ഈ പെർക്കഷൻ സൈഡിലെ കുറേയധികം കാര്യങ്ങള് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് മ്യൂസിക് ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ടോ? മ്യൂസിക് ഡയറക്ഷനിലേക്കിട്ട് അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. പക്ഷെ നല്ലൊരു ആസ്വാദകനാണ്, എല്ലാം കേൾക്കും ഞാൻ. പിന്നെ കർണാട്ടിക്കാണ് കൂടുതൽ കേൾക്കാറ്. അല്ല, ഇത്രയും സംവിധാനങ്ങൾ വായിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ആ കോൺഫിഡന്റ് ലെവൽ ഇല്ലെന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് മനസ്സിലാക്കേണ്ടത് അവിടെ? അല്ല, നമ്മളൊരു പെർക്കഷൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു വിഭാഗം മാത്രമാണ്. അല്ല, ഞാൻ പറയുന്ന ഒരു ട്യൂൺ ഇട്ടാലേ അതിനൊരു താളം വായിക്കുമ്പോഴത്തേക്ക് ആ ട്യൂണിനെ മനസ്സിലാക്കുന്ന ഒരാൾക്ക് അല്ലേ താളം വായിക്കാൻ പറ്റത്തുള്ളൂ? ആ ട്യൂൺ ഇടണമെന്നുണ്ടെങ്കിൽ ഈ ആള് ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിരിക്കണം. ട്യൂൺ ഇടണമെന്നുണ്ടെങ്കിൽ ട്യൂണിന്റെ ഒരു സപ്പോർട്ട് എന്നുള്ളതേ ഉള്ളൂ താളം. അത് നമുക്ക് ട്യൂൺ കേൾക്കുമ്പോൾ അത്യാവശ്യം പഠിച്ച ഒരാൾക്ക് പെർക്കഷൻ സൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പക്ഷെ ട്യൂൺ ഇടണമെന്നുണ്ടെങ്കിൽ മ്യൂസിക് പഠിച്ചിരിക്കണം. അങ്ങനെ ഒരാൾക്ക് പറ്റത്തുള്ളൂ എന്നുള്ളതല്ല, അതിന്റെ ശാസ്ത്രീയ വശങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നത്. മ്യൂസിക് ഡയറക്ടറേഷനൊക്കെ എടുക്കാമെങ്കിൽ ഏറെ ഹിറ്റ് തന്നവരൊക്കെ ഇതുമായിട്ടൊന്നും വലിയ ബന്ധമില്ലാത്തവരൊക്കെ ആയിട്ട് നമ്മൾ കേട്ടിട്ടില്ല. താങ്കൾക്ക് അറിയാമല്ലോ ഇതൊക്കെ. ഞാൻ പുതിയ പാട്ടുകൾ അങ്ങനെ കേൾക്കാറില്ല. പഴയ പാട്ടുകളോടാണ് പറയണത്, അല്ലേ? പഴയ പാട്ടുകളോട്. പ്രത്യേകിച്ച് മൃദംഗവും തബലയൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പാട്ടുകൾ. അങ്ങനെയില്ല, സിനിമാ പാട്ടുകളിൽ നല്ല പാട്ടുകൾ പഴയ ചെയ്ത് വെച്ച് ഒരുപാട് നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്, അവരുടെ പാട്ടുകൾ സെലക്ട് ചെയ്ത് കേൾക്കാറുണ്ട്. അതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ആ ഒരു കോൺഫിഡന്റ് ലെവൽ ഒരിക്കൽ പോലും ഒന്നും ആലോചിച്ചിട്ടില്ല, ആ ഒരു കോൺഫിഡന്റ് ലെവൽ. ഞാനൊരു ഇപ്പൊ ഒരു മ്യൂസിക് ഡയറക്ടറോട് ഇരുന്നാലും എനിക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചിട്ടുണ്ട്? അങ്ങനൊന്നുമില്ല, ചെയ്യാൻ പറ്റും. നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ കഷ്ടപ്പെട്ടാൽ കിട്ടാതിരിക്കാൻ
മാത്രമൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ മൃദംഗം പഠിച്ചേക്കുന്നതുകൊണ്ട് തബല കുറച്ചുകൂടി എളുപ്പമായി. തബല പഠിച്ചേക്കുന്നതുകൊണ്ടാണോ തബില് കുറച്ചുകൂടി എളുപ്പമായി മാറിയത്? മൃദംഗം പഠിച്ചുകൊണ്ട് ഈ ഇൻസ്ട്രുമെന്റുകൾ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് വഴങ്ങും. ഗിഞ്ചറ വായിക്കും അല്ലേ? അതെ, ഇത് മൃദംഗം എന്ന് പറഞ്ഞൊരു ദേവവാദ്യമാണ്. അത് തന്നെയല്ല, തിയറിറ്റിക്കലി നമ്മൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഉപപക്കം, അതായത് ഘടവും ഗഞ്ചറ എല്ലാം നമുക്ക് പെട്ടെന്ന് പ്ലേ ചെയ്യാൻ പറ്റും. പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു ഇതെന്താണ്, അതിന്റെ ഒരു താളം എന്താണ്? താളം നമ്മൾ 4/4 ആദ്യ താളം മനസ്സിലാക്കും. അത് നമുക്ക് ആദ്യ താളത്തിലാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. മോഡൽ ആവർത്തനമാണെങ്കിലും എന്തെങ്കിലും തുടങ്ങുന്നത് ആദ്യ താളം, ചരിസ്ര ജാതി ത്രിപുട താളം എന്ന് പറയും. അതിലാണ് ബേസിക് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത്. അപ്പൊ അതിലുള്ള പാറ്റേണുകളാണ് കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ള താളം. ഇത് വായിച്ചോണ്ട് പറയത്തില്ലേ? അത് നമുക്ക് അങ്ങനെ ഒരു സംഭവം കേൾക്കാനായിട്ടായിരുന്നു. ആ അങ്ങനെ ഉണ്ട്, അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് പറഞ്ഞിട്ട് വായിക്കുകയും ചെയ്യും. ജതി പറഞ്ഞിട്ട്, ജതി എന്താണെന്ന് ഞാൻ ചോദിച്ചത്, അജതി ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. തിത്താങ്കിടത്തി കുതക തരികട, തിന്നത്താങ്കിടത്തി കുതക തരികട, തിത്താങ്കിടത്തി കുതക തരികട, തളാന്ത കുന്ത കുന്തീം, തിത്താങ്കിടത്തി കുതക തരികട, തിന്നത്താങ്കിടത്തി കുതക തരികട, തിത്താങ്കിടത്തി കുതക തരികട, തളാന്ത കുന്ത കുന്തീം, തിത്താങ്കിടത്തി കുതക തരികട, തിന്നത്താങ്കിടത്തി കുതക തരികട, തിത്താങ്കിടത്തി കുതക തരികട, തളാന്തകും, തിത്താങ്കിടത്തി കുതക തരികട, തളാന്തകും, തിത്താങ്കിടത്തി കുതക തരികട, തളാന്ത കുന്തീം, തളാന്ത കുന്തീം, തളാന്ത കുന്തീം. ചിലർ ഇത് പറഞ്ഞു വായിക്കുമ്പോഴത്തേക്ക് പ്രത്യേക രസമാണ്. അതെ അതെ അതെ. ശരി, നമുക്ക് ഇനിയും കച്ചേരികളുടെ ലോകത്തിലേക്ക് വരാം. കച്ചേരിയിലെ കുറെ ഡീറ്റെയിൽസ് എനിക്ക് ചോദിക്കണമെന്നുണ്ട്. അപ്പൊ എന്തായാലും ശ്രീകുമാർ കെ ദേവദാസിന്റെ സ്റ്റാർ ചാറ്റ് ആണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വീണ്ടും സ്വാഗതം സ്റ്റാർ ചാറ്റിലേക്ക്. ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ശ്രീകുമാർ കെ ദേവദാസ് ആണുള്ളത്. ഇതെല്ലാം പോരാഞ്ഞിട്ട് കുറച്ച് ഡ്രോയിങ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും പഠിച്ചിട്ടില്ല. ഇന്റീരിയൽ ഡെക്കറേഷൻ പോർട്രേച്ചർ ഫോട്ടോയൊക്കെ വരച്ചു കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഇതിൽ നിന്ന് അങ്ങോട്ടൊക്കെ ഒരു വഴിമാറ്റം? അത് ചെറുതിലെ തൊട്ട് വരയ്ക്കുകയായിരുന്നു. സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ പങ്കെടുത്തു. ജില്ലാ തലത്തിൽ, സംസ്ഥാന തലത്തിലൊക്കെ മത്സരിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതൊരു വലിയ കാര്യമാണ്, ഈ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ് അല്ലേ? എനിക്ക് തോന്നുന്നു ശ്രീകുമാറിന്റെ ഒരു വളർച്ചയില് പേരന്റ്സ് കഴിഞ്ഞ പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ശ്രീകുമാറിനെ ചേർത്ത് പിടിച്ച ആരൊക്കെയാണ്? ഗുരുനാഥന്മാർ തന്നെയാണ്. ആരൊക്കെയാണ് അവരൊക്കെ? അല്ല, മൃദംഗം പഠിപ്പിച്ച ആളുടെ പേര് ഞാൻ കേട്ടായിരുന്നു. സ്കൂൾ കാലഘട്ടത്തിലെ ഒരു തീർച്ചയായിട്ടും നമുക്ക് മറക്കാൻ കഴിയില്ല. ഹൈസ്കൂളിൽ പഠിച്ച സമയത്ത് തന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ ബിനു എന്ന് പറഞ്ഞ സാറ്, സാറാണ് ശരിക്കും ഒരു മലയാള റെസിറ്റേഷൻ എങ്ങനെ സ്റ്റേജിൽ അവതരിപ്പിക്കണം എന്നുള്ളത്, എനിക്ക് ഒരു സ്റ്റേജിൽ പ്രസൻസ് എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് നമ്മളെ തിരിച്ച് പറഞ്ഞു തരുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മള് സ്റ്റേജിൽ കയറി, ഒരുപാട് സ്റ്റേജുകൾ അങ്ങനെ പോയി. കുരിപ്പുഴ ശ്രീകുമാറിന്റെ അമ്മ മലയാളം എന്ന് പറഞ്ഞൊരു കവിത, വരി ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് വന്നത്. ഈ പണ്ടൊക്കെ ഈ കച്ചേരി എന്ന് കേൾക്കുമ്പോഴത്തേക്ക് പണ്ട് കാലത്തൊക്കെ വളരെ പ്രാമുഖ്യമായിരുന്നു കച്ചേരി അല്ലേ? കേൾക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. അതിനുശേഷം ഗാനമേളകള്, അത്തരം ഫ്യൂഷൻസ് അങ്ങൊക്കെ വന്നപ്പോഴത്തേക്ക് കച്ചേരി കേൾക്കാനായിട്ട് ആളില്ലാതെയായി മാറി. അപ്പൊ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഈ സ്റ്റാർ സിംഗർ പോലെയുള്ള പരിപാടികളിൽ വന്നേച്ച് വേദിയിൽ ആകർഷിക്കാൻ വേണ്ടി തന്നെ ഇവരുടെ പ്രോഗ്രാമുകൾ വെക്കുമ്പോൾ കച്ചേരിക്ക് ഒരു വേറൊരു രൂപഭാവം കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം ഞാൻ പറയട്ടെ, ഏത് കച്ചേരി ആണെങ്കിൽ പോലും ആള് കുറയുന്നിടത്ത് ത്രികൃതാനന്ദ സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ബഹുമുഖ പ്രതിഭ, അദ്ദേഹത്തിന്റെ കച്ചേരിയിൽ പറന്ന് പറന്നായാലും പുത്തൻ തിരുവാതിരായാലും ഇത് കേൾക്കാനായിട്ട് വളരെ ആരാധക വൃന്ദം ഉണ്ടായിരുന്നു അല്ലേ അവിടെ? അപ്പം അതൊരു മാർക്കറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം പാട്ടുകളൊക്കെ. ഈ പക്ക കർണാടിക് പോലുള്ള സംവിധാനങ്ങൾ വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്കുള്ള സ്വീകാര്യത ഇപ്പോഴും അങ്ങനെ തുടരുന്നുണ്ടോ, അതോ ഈ മാർക്കറ്റിംഗ് വാല്യൂവിന് വേണ്ടി പാട്ടുകളെ മറ്റൊരു തരത്തിലാക്കി വേദികളിൽ അവതരിപ്പിക്കുന്നതാണോ ഇപ്പോൾ കൂടുതലുള്ളത്? എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശാസ്ത്രീയപരമായിട്ട് സംഗീതം പഠിച്ചവരോ കർണാട്ടിക് മ്യൂസിക് പഠിച്ചവരോ കച്ചേരികൾ ചെയ്യുന്നവർക്കോ അവർക്ക് അതിൻ്റെതായിട്ടൊരു നിയമം, ഒരു ഒരു സ്ട്രക്ചറുണ്ട്. അതിൽ നിന്ന് പുറത്തു പോകാൻ നമുക്ക് പറ്റത്തില്ല. ആ രീതിയിൽ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷേ ഒരു സാധാ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അവന് ഇതിലോട്ട് എത്തിപ്പെടാൻ അല്ലെ, ശാസ്ത്രീയപരമായിട്ടുള്ള കച്ചേരികളോ കീർത്തനങ്ങളോ കേൾക്കുന്നതിനെക്കാട്ടി സാധാ നമുക്ക് കേൾക്കുന്ന സിനിമാ ഗാനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ സെമി ക്ലാസിക്കലോ ഇതുപോലെ ഉള്ള ഫെമിലിയർ ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കുന്നതായിരിക്കും കൂടുതൽ താല്പര്യം. പക്ഷേ ശരിക്കും ഒരു സഭാ കച്ചേരിയോ അല്ലെങ്കിൽ നമ്മൾ സംഗീത കോളേജുകളിലൊക്കെ ഇപ്പം മാസം തോറും കച്ചേരികൾ വെക്കാനുണ്ട്. അത് നമ്മളൊരു സാധാരണ ആസ്വാദനയെ സംബന്ധിച്ച് നമുക്കത് കേൾക്കാൻ സാധ്യമല്ല. അപ്പം സംഗീതത്തോട് അതുപോലെ ഗ്രാഹ്യമുള്ളൊരു കുറച്ച് ആൾക്കാർ എടുക്കൽ മാത്രമേ നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ, അവർക്ക് അത് ആസ്വദിക്കാൻ കഴിയത്തുള്ളൂ. ആദ്യമായിട്ട് ഏത് ക്ഷേത്രത്തിലാണ് കച്ചേരി വായിച്ചത്? ആദ്യമായിട്ട് വായിച്ചത് സാറിൻ്റെ കൂടെ ആയിരുന്നു. എന്നെ മൃദം പഠിപ്പിക്കുന്ന സാറിൻ്റെ കൂടെ ആയിരുന്നു. പല ഒരുപാട് ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ട്, കച്ചേരികൾ വായിച്ചിട്ടുണ്ട്. സാറിൻ്റെ സാറില്ലാതെ, അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്? അത് അങ്ങനെ സമയം ഓർക്കുന്നില്ല. ചക്കുളത്തുകാവിലാണ്. ടെൻഷൻ ഉണ്ടായിരുന്നു? ടെൻഷൻ ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. അതൊരു അഹങ്കാരം ഇല്ല എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ടെൻഷൻ വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. നമ്മൾ ഏത് വേദി കയറിയാലും നമുക്ക് അല്പം ടെൻഷൻ്റെ ആവശ്യം നല്ലതാണ്. തീർച്ചയായിട്ടും ഒരു ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് കഥയൊന്നുമില്ലല്ലോ. ഇല്ല, നമ്മൾ പഠിപ്പും ഒഴിക്കുന്നില്ലല്ലോ.
പഠിപ്പ് മുഴുവൻ മൊത്തമായിട്ട് തീരുന്നില്ലല്ലോ. പാട്ട് വശമാക്കിയിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടില്ല, ആഗ്രഹമാണ്, താല്പര്യമാണ് പാടാൻ. പാട്ട് പാടുമോ? ചെറിയതായിട്ട് ഈ പാട്ട് അറിഞ്ഞിരിക്കുക വലിയൊരു കാര്യമാണ്. അതെ അതെ അതെ, ഒരു പെർക്കഷൻ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് പാട്ട് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ കുറേ, ഇപ്പൊ ഏകദേശം എത്ര വേദികൾ പിന്നിട്ടിട്ടുണ്ട് ഈ കച്ചേരി രംഗത്ത്? കച്ചേരി രംഗം ഫ്യൂഷനും എല്ലാം കൂടെ എങ്ങനെ ഒരു 2000 വേദി. 2000 വേദി അല്ലേ? ഈ 2000 വേദിയിൽ നിന്ന് എന്ത് പഠിക്കാൻ സാധിച്ചു എന്നൊരു ചോദ്യം ചോദിച്ചാൽ എന്ത് പറയും? ഓരോ വേദിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കാണും. ഓരോ വേദികളിൽ നിന്നും എന്തെങ്കിലും അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രയാസപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് ആർക്കും കേൾക്കാൻ സാധിക്കാത്തത്. പക്ഷെ അതിൽ നിന്ന് എന്തെങ്കിലും നേടാൻ കഴിയുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പ്രയാസപ്പെടുത്തിയ അനുഭവങ്ങളിൽ നിന്ന് എന്തെങ്കിലും? തീർച്ചയായിട്ടും, നമ്മളൊരു വാശിയായിട്ട് നമ്മൾ അതിനെ കണക്കാക്കും. പഠിക്കാനുള്ള പല രീതിയിലുള്ള അനുഭവങ്ങളുണ്ടാകും. അതായത് പ്രേക്ഷകരുടെ ഭാഗത്തുനിന്നാകാം, നമ്മുടെ പഠിത്തത്തിന്റെ പോരായ്മ കൊണ്ടാകാം, അങ്ങനെ പല അനുഭവങ്ങൾ. അല്ല, അതെന്താണ് ആ ഒരു ഓർമ്മ ഒന്ന് പങ്കുവെക്കാമോ? അതായത് ഞാൻ പഠിച്ച എന്റെ ആ പഠിത്തം പോരാ. കാരണം ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ വിമർശിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഈ കച്ചേരി പരിസരത്ത് തന്നെ ഉണ്ടാവും, കുറച്ചൊക്കെ പാട്ടറിയാവുന്നവരുണ്ടാവും, ഈ മ്യൂസീഷ്യൻസ് ഉണ്ടാവും, ഇതുപോലെ മൃദംഗമൊക്കെ ചെയ്തവരുണ്ടാവും. ഇത് ഇന്നത് തെറ്റായിരുന്നു, അതിലേ കൂടെ പോയപ്പോ ഇത് തെറ്റായിരുന്നു എന്ന് ആത്യന്തികമായിട്ട് ഒരാൾ വന്ന് നിങ്ങളോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരോട് എന്തായിരിക്കും തിരിച്ചു പറയുക? നല്ല റിയാക്ഷൻ ആയിരിക്കും. എന്ന് വെച്ചാൽ ഒരു കലാകാരനെ സംബന്ധിച്ച് അവന്റെ നല്ലത് തീയതി തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവന് ഒരു ഉയർച്ച ഉണ്ടാകത്തുള്ളൂ. നമ്മൾ പ്രത്യേക ഒരു സമൂഹത്തിൽ നമ്മൾ അടിഞ്ഞുകൂടി പോവാണെന്നുണ്ടെങ്കിൽ അവൻ അവിടെ കൊണ്ട് അവൻ വളർച്ച മുരടിക്കുകയാണ്. കുറെ കലാകാരന്മാരുള്ള ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തതിന്റെ നല്ല വശവും മോശമായിട്ടുള്ളത് നമുക്ക് തിരിച്ചറിയാൻ ഒരവസരമാണ്. നന്നായി വരാൻ വേണ്ടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും. നമ്മൾ നല്ല വശവും പറഞ്ഞുതരും, മോശവും പറഞ്ഞുതരും. അങ്ങനെയുള്ളിടത്ത് നിന്നിട്ട് നമുക്ക് ഉയർച്ച ഇവിടെ നിലനിൽപ്പോ ഉണ്ടാവത്തുള്ളൂ. അതായത് വിമർശനങ്ങളിലൂടെ ഒരു കലാകാരൻ വളരുകയുള്ളൂ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പോ അങ്ങനെ ഒരുപാട് വിമർശകരുണ്ടായിരുന്നു താങ്കൾക്ക്? ഉണ്ടായിരിക്കുമല്ലോ, സ്വാഭാവികമായിരിക്കുമല്ലോ. ഉണ്ടാവും. ഈ സ്റ്റേജിൽ എന്തെങ്കിലും അനുഭവങ്ങൾ ഓർമ്മയുണ്ടോ? അതായത് നമ്മൾ വിചാരിച്ചതിനേക്കാളും കൈവിട്ടു പോയ ചില സാധനങ്ങളെ തിരിച്ചു പിടിക്കാൻ പറ്റ പാട്? സ്റ്റേജില് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, ഞാൻ സ്റ്റേജില് ഫോട്ടോഗ്രാഫറും കൂടെ ആയിരുന്നു ഒരു 5 വർഷം. അപ്പോൾ ഒരു ദിവസം ഒരു കല്യാണം വർക്കെടുത്തതിന് ശേഷം എനിക്ക് വർക്ക് തിരുവല്ലയിലാണ്. ഇതിനുശേഷം വൈകിട്ട് 4-5 മണിക്ക് എനിക്ക് കോന്നിയിലൊരു ധർമ്മശാസ്താവിൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഒരു മ്യൂസിക് സ്കൂളിൻ്റെ പ്രോഗ്രാമാണ്, അവിടെ ഏറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് ആ സമയത്ത് അവിടെ ചെല്ലാൻ ഒരു സമയത്തിനുള്ളൊരു ബുദ്ധിമുട്ട് വന്നു. അങ്ങനെ ഞാൻ ഇവിടുന്ന് വണ്ടി വിട്ട് അവിടെ ചെല്ലുകയും അവിടെ ചെന്നപ്പോൾ ഒരു മണിക്കൂറോളം പ്രോഗ്രാം ലേറ്റാണ് ഞാൻ ചെന്നത്. അന്നും സ്റ്റേജ് കട്ടൻ ഇട്ടിരിക്കുന്നു, ആർട്ടിസ്റ്റുകളെല്ലാം അകത്തുണ്ട്. അപ്പം ഞാൻ ഒരുപാട് ടെൻഷനിലൂടെയാണ് സ്റ്റേജിലോട്ട് കയറി ചെല്ലുന്നത്. പക്ഷേ എന്തോ നമ്മുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം, ദൈവം തമ്പുരാൻ്റെ അനുഗ്രഹം, കയറി ചെന്നപ്പോൾ സ്റ്റേജിലോട്ട് കയറി ചെന്നപ്പോഴേ അവിടെ ഇരുന്ന എന്നെക്കാട്ടി സീനിയർ ആർട്ടിസ്റ്റുകൾ എല്ലാവർക്കും നല്ല ഏജ്ഡ് ആയിട്ടുള്ള, അപ്പം ഞാൻ ടെൻഷൻ അടിച്ചാണ് കയറി ചെല്ലുന്നത്. അപ്പോൾ അവരെന്നെ ഇങ്ങനെ ഹഗ് ചെയ്തിട്ട് വിഷമിക്കേണ്ട, സന്തോഷമായിട്ട് പ്രോഗ്രാം ചെയ്യുന്നുള്ള രീതിയിൽ ഒരു റെസ്പോൺസ് ഉണ്ടായി. അതെനിക്ക് വലിയൊരു അനുഭവമാണ് ആ ഒരു സ്റ്റേജ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം കൈവെക്കാത്ത ഒന്നുമില്ല. പറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഫോട്ടോഗ്രാഫിയായി അല്ലേ? ആ, ഫോട്ടോഷോപ്പ് ഫോട്ടോഗ്രാഫി ഉണ്ടായിരുന്നു. 5-6 വർഷം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഫോട്ടോ എടുക്കും? സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു. ആ ഒരു താല്പര്യം എങ്ങനെ വന്നതാണ്? വരയോടുള്ള താല്പര്യം മൊത്തം മൊത്തം ഞാൻ +2 പഠിക്കുന്ന സമയത്ത് പാർട്ട് ടൈമായിട്ട് വന്നൊരു സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുമായിരുന്നു, വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി ഒരു 8-8 വരെ അവിടെ നിന്ന് വർക്ക് ചെയ്യും. അതിനുശേഷം വീട്ടിൽ പോകും. അങ്ങനെ അവിടെ നിന്ന് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി ഞാൻ ഒരു സിസ്റ്റം സ്വന്തമായിട്ട് വാങ്ങി. അങ്ങനെ പിന്നെ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവരുടെ വർക്കുകൾ, ഔട്ട്ഡോർ വരുന്ന വർക്കുകൾ സ്റ്റിൽ എടുക്കാൻ പോകും. ആ എടുത്ത വർക്കും പുറത്തെ ഔട്ട്സൈഡ് സ്റ്റുഡിയോ ചേരുന്ന വർക്കുകളും വീട്ടിൽ ഇരുന്ന് ഫോട്ടോഷോപ്പ് ആൽബം ചെയ്യുമായിരുന്നു. അപ്പോൾ ആ പല പടങ്ങൾ എടുത്ത് കണ്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ചിന്തിച്ചു, ഈ പടത്തിന് ഞാനൊരു പടം എടുത്താൽ എങ്ങനെ? അതെ, തീർച്ചയായിട്ടും. ശ്രീകുമാർ കെ ദേവദാസിന്റെ വിശേഷങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റാർ ചാറ്റിലൂടെ ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വീണ്ടും സ്വാഗതം സ്റ്റാർ ചാറ്റിലേക്ക്. ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ശ്രീകുമാർ കെ ദേവദാസ് ആണ് എന്നോടൊപ്പം സ്റ്റാർ ചാറ്റിലുള്ളത്. തബല, തവില്, ഗഡം, മൃദംഗം, എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ ഈ ഇൻസ്ട്രുമെന്റ്സിൽ എനിക്ക് തോന്നുന്നു പെർക്കഷൻസിൽ വേറെ ഏതൊക്കെ കൈകാര്യം ചെയ്യും? പെർക്കഷൻ ഒരുപാട് വെസ്റ്റേൺ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. എന്തൊക്കെയാണ് കൈകാര്യം ചെയ്യുന്നത് വേറെ? വേറെ ഞാൻ നാദസ്വരം കൈകാര്യം ചെയ്യുമായിരുന്നു കുറച്ച്. പിന്നെ ഹാർമോണിയം അത്യാവശ്യം ചെറുതായിട്ട് പ്ലേ ചെയ്യും. പിന്നെ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പഠിച്ചിട്ടില്ലെന്നേ ഉള്ളെല്ലാം നമ്മള് കിട്ടിയാലെടുത്തൊന്ന് നോക്കൂ. ഈ നാദസ്വരം പഠിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? നല്ല സ്ട്രെയിൻ ഉള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. പെട്ടെന്ന് ആർക്കും വഴങ്ങാത്ത ഒരു ഇൻസ്ട്രുമെന്റ് ആണ് നാദസ്വരം. ഒരു സുഷിരവാദ്യമാണ്. നമ്മൾ സാക്സോഫോൺ പോലെ തന്നെ നല്ല സ്ട്രെയിൻ എടുത്ത് നല്ല ബ്രീത്ത് കൺട്രോളും ഒക്കെ ഉള്ളവർക്ക് ആ ഇൻസ്ട്രുമെന്റ് പെട്ടെന്ന് വഴങ്ങും. അത് വായിക്കുമ്പോഴത്തേക്ക് ആ ഒരു ടെൻഷൻ നാട്ടുകാർക്ക് അറിയാമോ? ഇത്രയും സ്ട്രെയിൻ ഉള്ള ഒരു സംഭവം ശകലം പോലും അറിയത്തില്ല. അവർ കാണുമ്പോൾ കല്യാണത്തിന് കാണുന്ന ഒരു വാദ്യം ആ ഒരു ഒച്ചപ്പാട് ഉണ്ടാക്കി പോകുന്നു. പക്ഷേ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് ഒരുപാട് പേര് പഠിച്ചെടുക്കുന്ന ഒരു മഹത്തായ ഒരു വാദ്യമാണ്. അല്ല, അതിലേക്ക് എങ്ങനെയാണ്, കാരണം ഈ പെർക്കഷൻ വാദ്യത്തിൽ നിന്ന് സുഷിര വാദ്യത്തിലോട്ട് എങ്ങനെയാണ് താങ്കൾ? താങ്കൾ എനിക്ക് തോന്നുന്നു കൂടുവിട്ട് കൂടു മറന്ന പോലെ തോന്നുന്നു. അത് നമ്മുടെ താല്പര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ നാദസ്വർ ആർട്ടിസ്റ്റുകൾ കുറവാണ്. ദേവസ്വം ബോർഡുള്ള സ്റ്റാഫുകളും അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളേ ഉള്ളൂ. അപ്പോൾ കുറേ കല്യാണം പ്രോഗ്രാമുകൾ അങ്ങനെ വരുന്നപ്പോൾ നമുക്ക്
നാസർക്കായിട്ട് റെയറായിട്ട് വന്നു. അങ്ങനെ ഞാൻ ഈ മേഖലയിലോട്ട് വന്നു. നാസറും കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, പിന്നെ അത് ഈ പ്രോഗ്രാമായിട്ട് അങ്ങനെ പോവുകയായിരുന്നു. പാട്ടൊക്കെ വായിക്കല്ലേ തീർച്ചയായിട്ടും. എത്ര വർഷം പഠിച്ചു നാസറും? നാസറും പഠിച്ചത് രണ്ട് ക്ലാസ്സിനെ പോയിട്ടുള്ളൂ. ഹരിപ്പാട് രമേശ് എന്ന് പറഞ്ഞ അദ്ദേഹമാണ് എന്നെ നാസറും തൊട്ട് പഠിപ്പിച്ചത്. അതിനുശേഷം പമ്പമേളം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, കരകത്തിന് പക്കമായിട്ട് വരും. അതിന്റെ കൂടെ ഒരു ഒരു 8 വർഷത്തോളം പോവായിരുന്നു. അതിനകത്ത് സ്ഥിരം ഒരു പാട്ട് അമ്മയ്ക്ക് ഒരു പൊന്നും കൂടം ആടി വരും തങ്കക്കൂടം അല്ലേ, ഈ ചുവട് വെക്കാനുണ്ട് കരയാട്ടത്തിലുള്ള ഒരു ചുവട് വെക്കാൻ. ഈ പാട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നാലേ മൂളി ഇല്ല ഇതുവരെ പടം. നാലുവരെ ഞാൻ പഠിച്ചിട്ടില്ല, അപ്പൊ അതിന്റെ പോരായ്മകളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പം ഇത് അതൊന്നും കേട്ടാ ഞാനിനി വിശ്വസിക്കുകയല്ല. കാരണം ഓരോ സാധനം പറയുമ്പോഴത്തേക്ക് ആദ്യം തബല പ്രതംഗത്തിൽ നിന്ന് തുടങ്ങി, അത് തബല വന്നു, തബലയിലെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഫോട്ടോയിലേക്ക് വന്നു, അത് ഫോട്ടോഷോപ്പായി ഡ്രോയിങ്ങിലേക്ക് വന്നു, ഇന്റീരിയൽ ഡെക്കറേഷനിലേക്ക് വന്നു. ഇനി ഞാൻ വേറെന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താന്ന് തേടിയുള്ള ഒരു യാത്രയായിരിക്കും. ഒരു പുഷ്പം മാത്രമൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചൂടിക്കുവാ. ഒരു ഗാനം മാത്രമൻ ഒരു ഗാനം മാത്രമൻ ഹൃദയത്തിൽ സൂക്ഷിക്കാ, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മോള. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്നോടെ ആറാമത്തിൽ. ഒരു മുറി മാത്രം തുറക്കാതെ വയ്ക്കാം ഞാൻ, അതികൂടമെന്നോടെ ആറാമത്തിൽ. സ്വപ്നങ്ങൾ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാ, പുഷ്പത്തിൻ തൽപമിങ്ങു ഞാൻ വിരിക്കാം. നിങ്ങൾ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ കളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചിരുന്നതിൽ ഇവിടെ എന്തായിരുന്നു ഒരു ഈ പറഞ്ഞ പോലെ ഒരു എന്തായിരുന്നു ഒരു സംഗീത മഴ എനിക്കിവിടെ പ്രതീക്ഷിക്കായിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതാണ്, നമുക്കറിയാമല്ലോ പഠിച്ചിട്ടില്ല അതിൻ്റെതായിട്ടുള്ള പോരായ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ എല്ലാ പോരായ്മകളും മാറിയതാണ്. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർ ചാറ്റാണ്. അപ്പോൾ ശ്രോതാക്കൾ തന്നെ ചിന്തിച്ചതാണ് ബഹുമുഖ പ്രതിഭ എന്തുകൊണ്ട് എന്ന് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചു. അതിൻ്റെ കാരണം ഇപ്പോൾ ശ്രോതാക്കൾക്ക് മനസ്സിലായി കാണും. ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. വീണ്ടും സ്വാഗതം 90.8 റേഡിയോ മീഡിയ വില്ലേജിന്റെ സ്റ്റാർ ചാറ്റിൽ. ശ്രീകുമാർ കെ ദേവദാസ് ആണ്. ശ്രീകുമാർ, എന്തോ ഈ ഒരു ജന്മം മതിയാവോ ഇനിയും പഠിച്ചു തീരാനായിട്ട്? ഒരിക്കലും പോരാ. നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്ന മഹാന്മാർ ചെയ്തു വയ്ക്കുന്ന ഒരു കീർത്തനം പോലും നമ്മൾ പഠിക്കാൻ നമ്മൾ ആളല്ല ശരിക്കും. കാരണം ഞാൻ പറഞ്ഞില്ലേ എത്രത്തോളം നമ്മൾ പഠിക്കുന്നോ അത്രത്തോളം നമ്മൾ ഓരോ വേദി കഴിയുമ്പോഴത്തേ നമുക്ക് ഭയം കൂടി വരും. ഇത്ര നാൾ ചെയ്തത് പോരായ്മ ഉണ്ടായിരുന്നത് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയുന്ന ഓരോ വേദികളിൽ നമ്മൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മ്യൂസിക് പോലും നമുക്ക് ഒരു ജന്മം കൊണ്ട് പഠിച്ച് തീരാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തൃപ്തിയില്ലാതെ ആരുടെയും പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ചിലപ്പോൾ നമുക്കറിയാം വളരെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ചില താരങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ മനസ്സിൽ വിചാരിക്കും ഇപ്പോൾ താങ്കൾക്ക് പാടാൻ അറിയില്ല എന്ന് താങ്കൾ എന്നോട് പറഞ്ഞെങ്കിലും താങ്കൾ പാടിയപ്പോൾ എനിക്ക് മനസ്സിലായി എത്രത്തോളം ശ്രുതി പെർഫെക്ഷൻ ആക്കുകയും ആ സംഗതികൾ അതിന്റെ വഴിക്ക് കൊണ്ടുപോകാനായിട്ട് താങ്കൾ 100% നീതി പുലർത്തിയ ഒരാളാണ് താങ്കൾ. ശരി, അവിടെ നിന്ന് ഞാൻ ചോദിക്കട്ടെ, തൃപ്തിയില്ലാത്ത ചില അനുഭവങ്ങൾ. ഞാൻ ഇത് ഇതിനു മുമ്പ് ഇന്റർവ്യൂ ഇതിനോട് ചോദിച്ചിട്ടുണ്ട്. അവർ ചിലപ്പോൾ പറഞ്ഞു ഞാൻ പേരെടുത്ത് പറയുന്നില്ല, സിനിമാ പിന്നണി ഗായികയൊക്കെയാണ് മഹാ ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അത്തരം അനുഭവങ്ങൾ ശ്രീകുമാറിനുണ്ടോ? അതായത് നമ്മൾ ചില വേദികളിൽ ചെന്നിരിക്കുമ്പോഴേ നമുക്ക് അറിയാൻ കഴിയത്തുള്ളൂ കോ ആർട്ടിസ്റ്റുകൾ എങ്ങനെ അല്ല നമ്മുടെ കൂടെ വരുന്നവരെങ്ങനെ പെർഫോം ചെയ്യുന്നു. നമുക്ക് നേരത്തെ മുൻകൂർ അറിയാത്തവർ സ്റ്റേജിൽ ചെന്നിരുന്നതിന് ശേഷം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോരുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കാറുണ്ട് ഇവരെന്തുകൊണ്ട് പഠിച്ചില്ല അല്ലെ പഠിച്ച് പഠിപ്പില്ലാത്തവർ ഞാനും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. പഠിപ്പില്ലാത്തവരല്ല, വളരെ വർഷങ്ങളോടെ എക്സ്പീരിയൻസ് ഉണ്ട്. ചില സമയത്ത് എന്തായിരിക്കും അതിങ്ങനെയാണ്, അത് സ്വാഭാവികം. കാരണം നമ്മൾ ഇന്ന് നമ്മൾ പെർഫോം ചെയ്യുന്നതുകൊണ്ട് നാളെ ഒരു കാരണവശാലും നമുക്ക് ആവണമെന്നില്ല. ഓരോ വേദികളും ഡിഫറൻ്റ് ആണ്. ചിലതിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിനെക്കാട്ടി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ചില വേദികൾ
ചിലപ്പോൾ മനസ്സിലുണ്ടായിരിക്കും. നമ്മൾ ആ നന്നേ നമ്മളെ ഉദ്ദേശിച്ച ആ ലെവലിലോട്ട് എത്താൻ കഴിയില്ല ഓരോ വേദികളിലും. ഈ പലപ്പോഴും ഞാനേ വളരെ ഫേമസ് ആയിട്ടുള്ള ചില ആളുകളുമായിട്ടൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതായിരിക്കും ആൾക്കാർക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും പാളി പോയപ്പോഴത്തേക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള താങ്കളെ പോലെ തന്നെ പെർക്കഷനൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളുടെ പേര് പറയാൻ സാധിക്കില്ല, എന്നോട് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, എടാ മത്തായി ഇത് കയ്യാലപ്പുറത്തെ തേങ്ങായ, ഇത് കയ്യാലപ്പുറത്തെ തേങ്ങയാണ്. ഈ പലപ്പോഴും നമ്മൾ എത്ര റിഹേഴ്സൽ ചെയ്താലും റിഹേഴ്സൽ ചെയ്ത അതേ സാധനം വേദി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ലേ, ഏതെങ്കിലും ഒരു നമ്മുടെ കോ ആർട്ടിസ്റ്റിന് ആരുടെ ഒരു പാളിച്ച പറ്റിയാലും ചിലപ്പോൾ മൊത്തത്തിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. തീർച്ചയായിട്ടും പാട്ടിൽ എന്തെല്ലാം സംവിധാനങ്ങൾ പോയി കഴിയുമ്പോഴത്തേക്ക് പലപ്പോഴും നിങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് നോക്കുന്ന കാണുമ്പോഴത്തേക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്നവർക്ക് മനസ്സിലാകും പോലെ. പിന്നെ ഈ കർണാട്ടിക് പോലുള്ള സംഭവം ചെല്ലുമ്പോഴത്തേക്ക് ആരും അതിനെ പോസ്റ്റ്മോർട്ടം ചെയ്യാനായിട്ട് നിങ്ങളുടെ അടുത്ത് വരാറില്ലല്ലേ? അറിയാവുന്നവർ വരും, നന്നായി ഞാനുള്ളവർ വരും, നന്നായി ഞാനുള്ളവർ തീർച്ചയായിട്ടും. ഒരു സാധാ പ്രേക്ഷകർ ഒരിക്കലും ഒരു കച്ചേരിയെ വന്ന് വിമർശിക്കാൻ ഒക്കത്തില്ല, എല്ലാം കൈയടിച്ചിട്ട് പോകത്തേ അത്രേ ഉള്ളൂ. ഈ ഇന്നത്തെ യുവതലമുറ എങ്ങനെയുണ്ട്? ഈ കച്ചേരി വേദികളിലൊക്കെ യുവതലമുറയ്ക്കുള്ള പാട്ടുകളൊക്കെ പാടുന്ന കച്ചേരിക്കാരാണോ ഇപ്പം കൂടെ ഉള്ളവര്? അതായത് യുവതലമുറയിൽ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിക്കുന്നവരോ അല്ല, അതിനോട് നീതി പുലർത്തുന്നവരോ പേരെടുക്കാനോ സമ്പത്തുണ്ടാക്കാനോ വേണ്ടിയല്ല, ഇതെന്താണെന്ന് അതിന്റെ മഹാത്മ്യം മനസ്സിലാക്കി പഠിക്കുന്നവര് ആ രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. ശ്രീകുമാർ, ഇന്നത്തെ പാട്ടിനെ ഒന്ന് വിശേഷിപ്പിക്കുകയാണെങ്കിൽ പാട്ടില് പാശ്ചാത്യത വല്ലാതെ കടന്നുകൂടിയെന്ന് അഭിപ്രായമുണ്ട്. പാട്ടിന്റെ ഒരു എന്താ പറയുന്നത്, പഴയ പാട്ടുകളോളം പഴയ പാട്ടുകളുടെ വരികളും അതിലെ ഭാവങ്ങളും, അത് അതായത് ഈ പറഞ്ഞ പോലെ പ്രതിഭ തെളിയിച്ചവര് അല്ലെ, പ്രതിഭ തെളിയിച്ച മലയാളത്തിന്റെ മഹാരഥന്മാര് കൊണ്ടുവച്ച ഒരു പാട്ടിന്റെ ഒരു ഫോർമാറ്റിൽ നിന്നും 2022 പലപ്പോഴും ഇത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ 2022 അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യൻ ആണോ താങ്കൾ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ ഞാൻ പഴയ പാട്ടുകളാണ് കൂടുതൽ കേൾക്കാറുള്ളത്. അത് ഞാൻ പറഞ്ഞ കാലത്തിന് അനുയോജ്യമായിട്ട് നമ്മൾ മാറണ്ടേ? ഇപ്പൊ 2022 ഈ 2022 ഈ ശ്രീകുമാർ കെ ദേവദാസ് മാറേണ്ട സമയമായി. അതെ അതെ അതെ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആ മ്യൂസിക് പുതിയ പാട്ടിനോട് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു നമ്മളെ പിടിച്ചിരുത്താനും മാറ്റവും എനിക്കത്ര തോന്നിയിട്ടില്ല പാട്ടില്. അതുകൊണ്ടാണ് ഇപ്പോഴും പോരായ്മകൾ. അടുത്തിടെ ഇറങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പാട്ട് താങ്കളെ സ്വാധീനിച്ച ഒരു പാട്ടുണ്ട്? അതിപ്പം ഡിവോഷൻ ആയിക്കോട്ടെ, ആൽബങ്ങൾ ആയിക്കോട്ടെ, മലയാള സിനിമയിലെ പാട്ടായിക്കോട്ടെ, തപ്പാങ്കൂത്തുള്ള റിതം സ്റ്റൈലായിട്ടുള്ള തമിഴ് പാട്ടായിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, ഈ അടുത്ത കാലത്ത് താങ്കളെ സ്വാധീനിച്ച ഒരു പാട്ടിനെ പറ്റി പറയാമോ? അടുത്ത കാലത്ത് സ്വാധീനിച്ച സിതാര കൃഷ്ണകുമാറിന്റെ കുറെ നല്ല പാട്ടുകൾ ശ്രദ്ധിക്കാറുണ്ട്. എന്റെ കാഴ്ചപ്പാടിൽ പുള്ളിക്കാർക്കെല്ലാം വഴങ്ങുന്ന ഒരു തൊണ്ടയാണ്. ഗസൽസ് ആണെങ്കിലും കർണാട്ടിക് ആണെങ്കിലും ഫോക്ക് ആണെങ്കിലും എല്ലാം വഴങ്ങുന്ന ഒരു തൊണ്ടയാണ്. അപ്പൊ ഒരു പ്രത്യേക സുഖം തോന്നാറുണ്ട് പുതിയ ഗായകരിൽ. അലഞ്ഞിട്ടുണ്ടോ സംഗീതം പഠിക്കാൻ വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ടോ? ഇല്ല, നല്ല സംഗീതം നമ്മുടെ അടുത്തുള്ളപ്പോ നമ്മൾ അലയേണ്ട കാര്യമില്ല. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മുടെ പത്തനംതിട്ട ജില്ല തന്നെ ഇപ്പോ അടൂർ പി സുദർശൻ എന്ന് പറഞ്ഞ സാറുണ്ട്, അദ്ദേഹം മഹാരഥനായിട്ടൊരു മ്യൂസീഷ്യനാണ്. അദ്ദേഹത്തിന്റെ അടുക്ക പോയൊക്കെ പഠിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമുണ്ട്, മനസ്സിലുണ്ട്. വലിയ മ്യൂസീഷ്യൻ നമ്മളറിയ സാറിനെ പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അറിയാവുന്നവർക്ക് അറിയാം എന്നുള്ളതേ ഉള്ളൂ. അടുത്ത ലക്ഷ്യം എന്താണ്? അടുത്ത ലക്ഷ്യം ഈ മേഖലയിൽ തന്നെ നല്ലൊരു ഉയർച്ചയിൽ എത്തണം, ഒരു നല്ല പൊസിഷനിൽ എത്തണം. വിവാഹം കഴിക്കുകയാണെങ്കിൽ മ്യൂസിക്കുമായിട്ട് ബന്ധമുള്ള ഒരാളെ വിവാഹം കഴിക്കാനാണോ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും അത് സ്വാഭാവികമാണല്ലോ, കാരണം നമ്മുടെ പ്രൊഫഷൻ ആ കൂട്ടത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതുപോലെ സപ്പോർട്ടുള്ള ഒരാൾ കൂടെ ആവശ്യം. അച്ഛന് അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പ്രൊഫഷനിൽ മ്യൂസിക് ചെയ്യുന്ന ഒരാളെ അങ്ങനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇതുവരെ? ഇല്ല, നമ്മള് അതിനായിട്ട് ശ്രമം നടത്തിയില്ല. അതിന്റെ സമയമാകുമ്പോൾ വന്ന് ചേരും, അതിന്റെ സമയമാകുമ്പോൾ വന്ന് ചേരും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ബഹുമുഖ പ്രതിഭയായിട്ടുള്ള ശ്രീകുമാർ കെ ദേവദാസ് എല്ലാ അർത്ഥത്തിലും ഒരു മികച്ച കലാകാരനാണ്. പക്ഷെ 2022 പുതിയ പുതിയ കാലഘട്ടങ്ങൾക്ക് അനുസൃതമായി അപ്ഡേറ്റ് ആകണം എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ പഴമയും ആ പൈതൃകത്തെയും സംഗീതത്തിനോടുള്ള ഒരു അഭിരുചിയും ഒക്കെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് താങ്കൾക്ക് ഒരിക്കലും ഒരു പുതിയ കാര്യത്തെ പറ്റി ചിന്തിക്കാൻ സാധിക്കുന്നില്ല അല്ലേ? ചിന്തിക്കാൻ പറ്റും, നമുക്കത് വേണ്ട രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ളത്. പഴയ രീതിയിലുള്ള അതിനോട് നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഈ പ്രതിഭയുടെ ഏറ്റവും വലിയ വിശേഷങ്ങൾ ശ്രോതാക്കൾ കേട്ടു. ഈ പ്രതിഭ ഇപ്പോഴും ചിന്തിക്കുന്നത്, ഈ ബഹുമുഖ പ്രതിഭ ഇപ്പോഴും ചിന്തിക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ്. താങ്കൾ ആഗ്രഹിച്ച പോലെ തന്നെ ഏറ്റവും നല്ല സംഗീതം ഈ ലോകത്തിന് കൊടുക്കാനായിട്ട് ശ്രീകുമാറിന് സാധിക്കട്ടെ എന്ന് സ്റ്റാർ ചാറ്റ് ആശംസിച്ചുകൊണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും ഈ അതിഥി ടേബിളിൽ മറ്റൊരു താരവുമായി.